അഭിനന്ദ പ്രവാഹം. സിവിൽ സർവീസ് റാങ്ക് വന്നപ്പോൾ ശ്രീധന്യയുടെ കണ്ണ് നിറഞ്ഞു. വയനാട്ടിലെ ആദിവാസി പെൺകുട്ടി റാങ്ക് നേടിയതോടെ സന്തോഷ പെരുമഴയിലാണ് ഒരു നാട് മുഴുവൻ. വയനാട് മലകടന്ന് സിവിൽ സർവീസ് റാങ്ക് എത്തി. ശ്രീധന്യ എന്ന കൊച്ചുമിടുക്കി പട്ടിണിയോട് പടവെട്ടി നേടിയത് മികച്ച റാങ്കാണ്. 2018 സിവിൽ സർവീസ് പരീക്ഷയിലാണ് ശ്രീധന്യ മികച്ച വിജയം നേടിയത്. കനിഷ് കട്ടാരിക്കാണ് ഒന്നാം റാങ്ക്. വനിതകളിൽ ഭോപ്പാൽ സ്വദേശി സൃഷ്ടി ജയന്ത് ദേശ്മുഖാണ് ഒന്നാം സ്ഥാനത്ത്. 759 പേരെയാണ് വിവിധ സർവീസുകളിൽ നിയമനത്തിന് തിരഞ്ഞെടുത്തത്. ഇതിൽ 577 പുരുഷന്മാരും 182 സ്ത്രീകളുമാണ് പട്ടികയിലുള്ളത്. തൃശൂർ സ്വദേശിനിയായ ലക്ഷ്മി ആർ 29 റാങ്ക് നേടി. ആദിവാസി വിഭാഗത്തിൽ നിന്ന് സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് നേടുന്ന ആദ്യ ആളായ ശ്രീധന്യ സുരേഷിന് അഭിനന്ദനങ്ങൾ നേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തി. ഫേസ്ബുക്ക് വഴിയാണ് മുഖ്യമന്ത്രി ശ്രീധന്യയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചത്. മറ്റു കുട്ടികൾക്ക് ശ്രീധന്യയുടെ വിജയം പ്രചോദനമാകുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഉയർന്ന വിജയം സ്വന്തമാക്കിയ മറ്റ് മലയാളി വിദ്യാർത്ഥികൾക്കും അദ്ദേഹം അനുമോദനങ്ങൾ അറിയിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: സാമൂഹ്യ പിന്നോക്കാവസ്ഥയോട് പൊരുതി സിവിൽ സർവീസ് പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയ വയനാട്ടിലെ ശ്രീധന്യ സുരേഷിന് അഭിനന്ദനങ്ങൾ. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ശ്രീധന്യ 410 റാങ്കോടെയാണ് ഈ നേട്ടം കൈവരിച്ചത്. മറ്റു കുട്ടികൾക്ക് ഇവരുടെ വിജയ പ്രചോദനമാകും. കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ എല്ലാവിധ ആശംസകൾ. ഉയർന്ന വിജയം നേടിയ മറ്റു മലയാളി വിദ്യാർത്ഥികൾക്കും അനുമോദനങ്ങൾ. വയനാട് പൊഴുതന സ്വദേശിനിയായ ആദിവാസി പെൺകുട്ടി ശ്രീധന്യ സുരേഷിന് 410 റാങ്കാണ് ലഭിച്ചത്. രഞ്ജിനി മേരി വർഗീസ് 49 റാങ്ക് നേടി. പയ്യന്നൂർ സ്വദേശിയായ അർജുൻ മോഹന് 66 റാങ്ക് കിട്ടി. IIT ബോംബെയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദത്തിന് ശേഷം ഡാറ്റ സയന്റിസ്റ്റായി ജോലി ചെയ്യുകയാണ് ഒന്നാം റാങ്കുകാരനായ കനീഷ് കട്ടാരിയ. 2016 പഠനം പൂർത്തിയാക്കി ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന സമയത്തുണ്ടായ ഒരു അനുഭവമാണ് സിവിൽ സർവീസ് എന്ന ആഗ്രഹത്തിലേക്ക് ശ്രീധന്യയെ വീണ്ടും എത്തിച്ചത്. അന്നത്തെ സബ് കളക്ടറായിരുന്ന ശ്രീറാം സാംബശിവൻ റാവുവിന് ഒരു പരിപാടിക്ക് ലഭിച്ച പ്രതികരണങ്ങളായിരുന്നു ശ്രീധന്യയുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം വീണ്ടും ആളിക്കത്തിച്ചത്. വയനാട് പൊഴുതന സ്വദേശിയാണ് ശ്രീധന്യ. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു മലയാളി പെൺകുട്ടി ഈ നേട്ടം സ്വന്തമാക്കുന്നത് ഇതാദ്യമായാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.